താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കപ്രശ്ശേരിയിൽ ഓണാഘോഷത്തിനൊരുങ്ങി തുമ്പപ്പൂ പ്രവർത്തകർ. 40 അടി നീളമുള്ള മതിലിൽ വിവിധ കലകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വിസ്മയ കാഴ്ചയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. കപ്രശ്ശേരിയിലെ തുമ്പപ്പൂ പ്രവർത്തകർ ഡെന്നി, ഗോപി, സുരേഷ് എന്നിവരുടെ 40 അടി നീളമുള്ള മതിലിൽ കഥകളിയും തെയ്യവും അടങ്ങുന്ന കേരളത്തിന്റെ സാംസ്കാരിക കലാരൂപങ്ങളും നവോത്ഥാന നായകരുടെ ചിത്രങ്ങളും മറ്റും വരച്ച് വിസ്മയ കാഴ്ച ഒരുക്കിയിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും മലനാടിന്റെ പൈതൃക കലകളും സ്ഥാനം പിടിച്ച ചിത്രമതിൽ ഓണക്കാലത്തെ വഴിയോരങ്ങളിലെ വേറിട്ട കാഴ്ചയാണ്. യുവ ചിത്രകാരനായ ദിനേശൻ കപ്രശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ചിത്രമതിൽ ഒരുക്കിയിട്ടുള്ളത്. 4 ദിവസം കൊണ്ടാണ് കറുപ്പ് നിറത്തിൽ കടും വർണ്ണക്കൂട്ടുകൾ ചേർത്ത് ചിത്രം തയ്യാറാക്കിയത്. സ്ത്രീകളും കുട്ടികളും വരയിൽ പങ്കാളികളായി. ചിത്രമതിൽ ശ്രദ്ധ ആകർഷിച്ചതോടെ സെൽഫി എടുക്കാനും ദൃശ്യങ്ങൾ പകർത്താനുമുള്ള തിരക്കിലാണ് വഴിയാത്രക്കാർ. ഓണത്തോട് അനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക വിജ്ഞാന കൗതുക മത്സരങ്ങൾ അരങ്ങേറി. കപ്രശ്ശേരി ഗവൺമെന്റ് UP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് വിവിധങ്ങളായ നൃത്ത കലാരൂപങ്ങളും മറ്റും അണിനിരുന്ന വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. SNDP കവലച്ചുറ്റി കപ്രശ്ശേരി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിൽ അൻവർ സാദത്ത് MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഇത് ഓണക്കാലം, ആഘോഷങ്ങളുടെ ഉത്സവങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഇപ്പൊ കപ്രശ്ശേരിക്കാരുടെ ഉത്സവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓണക്കാലം എന്ന് പറയുന്നത് ഞങ്ങളുടെ തുമ്പപ്പൂവാണ്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഞങ്ങള് വളരെ മികവാർന്ന രീതിയിലാണ് ഇവിടെ തുമ്പപ്പൂ സംഘടിപ്പിക്കാറ്. പക്ഷെ എല്ലാ കൊല്ലത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തവണ കുറച്ചുകൂടി പുതുമകൾ നിറച്ചുകൊണ്ടാണ് ഇത്തവണത്തെ തുമ്പപ്പൂവിനെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആബാല വൃദ്ധജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുറേയേറെ കലാകാരന്മാരുള്ള ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ കപ്രശ്ശേരി. അപ്പോൾ ആ കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ ഇത്തവണ വളരെ വ്യത്യസ്തമാർന്ന രീതിയിലാണ് തുമ്പപ്പൂവിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നതാണ് ഈ ചിത്രമതില്. ഒരുപാട് കലാകാരന്മാരാൽ അനുഗ്രഹപ്പെട്ട ഒരു നാടായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കുഞ്ഞുമക്കൾ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരികൾ, നമ്മുടെ അമ്മമാർ, നമ്മുടെ അച്ഛന്മാർ, അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മൾ ഇവിടെ ഈ ചിത്രമതിലിനെ അണിയിച്ചൊരുക്കി. അപ്പം ഇതിൽ ചിത്രമതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇതിലെ തീമെന്ന് പറയുന്നത് തന്നെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഓണക്കാലത്തെ എങ്ങനെ വരവേൽക്കാം എന്നാണ് ഞങ്ങൾ ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. സാമൂഹ്യ പരിഷ്കർത്താക്കളായ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അതുപോലെ തന്നെ കലാരൂപങ്ങള്, മഴവിൽ ചായങ്ങൾ നിറച്ച കൂട്ടുകള്, വർണ്ണക്കൂട്ടുകൾ ഒക്കെ നിറച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചിത്രമതിലിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ ഉത്സവം എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാം, ഇതിൽ ഞങ്ങളെല്ലാം തന്നെ പല കുടുംബങ്ങളാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണല്ലോ കുടുംബം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ ഒരു കൂട്ടായ്മ, എല്ലാ അമ്മമാരും അച്ഛന്മാരും ഞങ്ങളെ പോലുള്ള യുവ തലമുറ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ആഘോഷത്തെ വരവേക്കാനായി ഒരുങ്ങിയിരിക്കുകയാണ്. കുട്ടികളുടെ കലാപരിപാടികൾ, മുതിർന്നവരുടെ കലാപരിപാടികൾ, അതുപോലെ തന്നെ വർണ്ണാഭമായ ഘോഷയാത്ര, ഇതൊക്കെയാണ് ഇത്തവണത്തെ തുമ്പപ്പൂവിൽ ഞങ്ങൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്.